ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആണ്. അതായത് എങ്ങനെ പഠിക്കണമെന്നറിയത്തില്ല, എവിടം തൊട്ട് പഠിക്കണമെന്നറിയത്തില്ല, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യരുത്. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ചേർച്ച. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, ഇതൊരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് അല്ലേ. നിങ്ങൾക്ക് പഠിക്കാൻ ഏറെ പ്രയാസമുള്ള സബ്ജക്റ്റ് ഏതാണോ അവിടെ നിന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം, ഇനിയിപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ മോഡൽ എക്സാം. മോഡൽ എക്സാം നിങ്ങൾ ഒരു പബ്ലിക് എക്സാം ഫേസ് ചെയ്യുന്ന എങ്ങനെയാണോ അതിൻ്റെതായ പ്രാധാന്യത്തോടെ തന്നെ നിങ്ങൾ മോഡൽ എക്സാമിനെയും കാണേണ്ടതാണ്. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, നിങ്ങളുടെ നെഗറ്റീവ്സ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് തന്നെ നമ്മുടെ മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കറിയാം 6 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത് അല്ലേ. ഇപ്പോൾ കൊമേഴ്സിലാണെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി തുടങ്ങിയ സബ്ജക്റ്റാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു 6 സബ്ജക്റ്റ് പഠിക്കാനുണ്ട് അല്ലേ. നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വീക്കിൽ, അതായത് ഫസ്റ്റ് സൈക്കിളിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ബിസിനസ് സ്റ്റഡീസിലങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു തുടങ്ങുന്നു ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേയിലൂടെ വരുമ്പോൾ നമ്മൾ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, ദെൻ മൂന്നാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതിനടുത്ത ദിവസം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഇങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റർ വിധമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു വർക്ക് ലോഡ് അനുഭവപ്പെടത്തുമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു സൈക്കിളുമായിട്ട് ഫെമിലിയർ ആവാൻ വേണ്ടിയാണ്, കംഫർട്ട് ആവാൻ വേണ്ടിയാണ് ഫസ്റ്റ് വീക്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റർ വിധം മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ രണ്ടാമത്തെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ നമ്മൾ പഠിക്കണം. അതിൻ്റെ അടുത്ത ദിവസം നമ്മളെന്താണ്, എക്കണോമിക്സ് ആണ് അടുത്തെങ്കിൽ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ, അതുപോലെ തന്നെ അക്കൗണ്ടൻസി ആണെങ്കിൽ അക്കൗണ്ടൻസിൻ്റെ അടുത്ത രണ്ട് ചാപ്റ്റർ വീതം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആ രണ്ടാമത്തെ സൈക്കിളിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും രണ്ട് ചാപ്റ്റർ വീതം പഠിക്കുന്നു. പ്ലസ് ഇതിലൂടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ആഴ്ച പഠിച്ച ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ, ആ ഒരു സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ റിവിഷൻ കൂടെ ചെയ്യണം. ഓക്കെ, ദെൻ മൂന്നാമത്തെ സൈക്കിളോട് വരപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ നാലാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ രണ്ടാമത്തെ ആഴ്ച പഠിച്ചിരുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു, അതുപോലെ തന്നെ ഒന്നാമത്തെ ആഴ്ച പഠിച്ചത് ഫസ്റ്റ് ചാപ്റ്റർ മാത്രമായിരുന്നു. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം, റിവിഷനോടെ നടത്തണം. ഓക്കെ, ദെൻ അടുത്ത സബ്ജക്ട് നമ്മൾ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ സൈക്കിളിൽ പഠിച്ച ചാപ്റ്ററും അതുപോലെ തന്നെ ഫസ്റ്റ് സൈക്കിളിൽ പഠിച്ച ചാപ്റ്ററും റിവിഷൻ നടത്തണം. അങ്ങനെ എല്ലാ സബ്ജക്റ്റും നമ്മൾ റിവിഷൻ നടത്തുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. ഓൾറെഡി നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ കംഫർട്ട് ആണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ട ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണ്, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് തുടങ്ങിയ പ്രശ്നമുള്ളവരൊക്കെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ടത്. പ്രോപ്പർ റിവിഷൻ ഉണ്ടെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മൈ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.